ഗംഭീരൻ ടീസറാണ് മരക്കാറിന്റേതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരു ദൃശ്യ വിസ്മയമാണ് ആരാധകർക്കായി മോഹൻലാൽ പ്രിയദർശൻ ടീം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് സുവ്യക്തം മിന്നിമറയുന്ന യുദ്ധരംഗങ്ങൾ തീപിടിച്ചാളുന്ന കപ്പലുകൾ കടൽ യുദ്ധത്തിന്റെ ത്രസിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ വി എഫ് എക്സിന്റെ മാന്ത്രികത തൊട്ടറിയാം ചുമതല്ല ഇത് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും വിഷ്വൽ ഇഫക്ട്സിനുള്ള അംഗീകാരവും ഒക്കെ നേടിയത് മരക്കാറിന്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടാൽ അറിയാം നൂറ് കോടിയല്ല ഈ ചിത്രം അഞ്ഞൂറ് കോടി മതിക്കുമെന്ന് കൺമുന്നിൽ തെളിയുന്ന ദൃശ്യവിസ്മയം ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ഇതിനകം മാറിക്കഴിഞ്ഞ മരക്കാർ ലോകമെമ്പാടുമുള്ള മൂവായിരത്തി മുന്നൂറിലധികം സ്ക്രീനുകളിലേക്ക് ഡിസംബർ രണ്ടിന് പ്രദർശനത്തിനെത്തുകയാണ് അതിനിടയിൽ ടീസറുകളും ഒക്കെ ഇനിയും ചിത്രത്തിന്റേതായി പുറത്തുവരും ഇന്നിറങ്ങിയ ടീസർ മരക്കാരനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ ഉയർത്തി എന്നാണ് ആരാധകരുടെ കമന്റ് നാളെ വൈകിട്ട് മണിക്ക് മറ്റൊരു ടീസർ കൂടി മരക്കാറിൻ്റെതായി പുറത്തുവരും ഇന്ന് റിലീസായ ടീസറിൽ അവസാന ഭാഗത്ത് സായിപ്പിനെ വകവരുത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ലാലേട്ടന്റെ വിഷ്വൽ കണ്ട് ഞെട്ടിയവരൊക്കെ ടീസർ റിപ്പീറ്റ് അടിച്ചു കാണുകയാണ് ശത്രുവിന്റെ മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നിൽക്കുന്ന കുഞ്ഞാലി മരക്കാരുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവം ഒരു യുദ്ധവീരന്റെ ധീരമായ മുഖത്ത് മാത്രം പ്രതിഫലിക്കുന്നതാണ് ആശീർവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ രണ്ടു വർഷത്തോളമായി ചിത്രീകരണം പൂർത്തിയായി കാത്തിരിക്കുകയാണ് മികച്ച ചിത്രത്തിനും മികച്ച സ്പെഷ്യൽ എഫക്ട്സിനും മികച്ച കോസ്റ്റ്യൂമിനുമുള്ള ദേശീയ പുരസ്കാരം ചിത്രത്തെ തേടിയെത്തിയിരുന്നു നിരവധി തവണ മാറ്റിവയ്ക്കപ്പെട്ട റിലീസ് തീയതി ഒടുവിൽ ഡിസംബർ രണ്ട് രണ്ടായിരത്തി എന്ന നിശ്ചയിക്കപ്പെടുമ്പോൾ അനേകം അനശ്ചിതത്വങ്ങളിലൂടെയാണ് മരക്കാർ കടന്നുപോയത് തിയേറ്ററിന്റെ എണ്ണത്തിൽ മുതൽ തിയേറ്റർ ഉടമകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ വരെ ചിത്രത്തിന്റെ പേര് വലിച്ചഴയ്ക്കപ്പെട്ടു പക്ഷേ അത്തരം പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് മരക്കാർ മുന്നോട്ടു തന്നെ കുതിച്ചു മോഹൻലാലിനൊപ്പം അർജുൻ സർജ സുനിൽ ഷെട്ടി പ്രഭു മഞ്ജു വാര്യർ കീർത്തി സുരേഷ് മുകേഷ് സിദ്ദിഖ് നെടുമുടി വേണു പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ സുഹാസിനി മണിരത്നം തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് കോടിയോളം മുതൽ മുടക്കി ഒരുക്കിയ ഈ സിനിമ മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും ഒക്കെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമാണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ